കേരളത്തിലെമ്പാടും കനത്ത മഴയാണ്. കേരളത്തിൽ പെയ്ത മഴകളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കൊല്ലവർഷം 1999 ഒരു കർക്കിടകമാസം, അതായത് ഇംഗ്ലീഷ് വർഷം 1924 കനത്ത മഴയിലായിരുന്നു. മാസങ്ങളോളം നിർത്താതെ പെയ്തിരുന്ന മഴ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനെ തുടച്ചു നീക്കി. എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രളയമായിരുന്നു അത്. അതായിരുന്നു 99 പ്രളയം. അന്ന് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ മുഴുവനും വെള്ളത്തിനടിയിലായിരുന്നു. ആ ഒരു പ്രളയത്തോടുകൂടി ബ്രിട്ടീഷുകാർ മൂന്നാറിലേക്ക് കൊണ്ടുവന്നിരുന്ന തീവണ്ടി സർവീസും അതോടെ നിലച്ചു. ആ ഒരു മഹാപ്രളയം നടന്നിട്ട് ഇന്നേക്ക് 100 വർഷം. കൃത്യം 100 വർഷം തികഞ്ഞപ്പോൾ എൽനിനോ ലാനിന പ്രതിഭാസത്തിൻ്റെ കാരണത്താൽ ലോകത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മൺസൂൺ വരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 99 പെയ്ത മഴയേക്കാൾ ഇരട്ടിയായിരിക്കുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയായാൽ 99 സംഭവിച്ച പ്രളയത്തെക്കാൾ 10 കേരളത്തിൽ ഉടനെ തന്നെ ഒരു മഹാപ്രളയമുണ്ടായേക്കാം. കാലവർഷം എത്തുന്നതിനു മുൻപേയുള്ള വേനൽ മഴ കേരളത്തിലെ പല ജില്ലകളും വെള്ളത്തിലാഴ്ത്തിയിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കടൽക്ഷോഭത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പുകൾ ലഭിച്ചു. ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള വേനൽ മഴയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി കാലവർഷം കൂടി ശക്തി പ്രാപിച്ചാൽ 2 നിർത്താതെ മഴയായിരിക്കും. അങ്ങനെയായാൽ ഇപ്പോൾ അളവിൽ കൂടുതൽ പെയ്ത വേനൽ മഴയും വരാനിരിക്കുന്ന കാലവർഷവും കൂടിയായാൽ കേരളത്തിൽ വലിയ ഒരു പ്രളയത്തിന് തന്നെ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ മൺസൂൺ സീസണിൽ 820 മഴയാണ് ഇന്ത്യയിൽ ലഭിച്ചത്. എന്നാൽ ഇത്തവണ എൽനിനോ പ്രതിഭാസത്തിൻ്റെ കാരണത്താൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും ചുഴലിക്കാറ്റിനും സാധ്യതയേറുന്നു. മലയോര മേഖലകളിൽ അളവിൽ കൂടുതൽ മഴയെത്തുകയും ഉരുൾപൊട്ടൽ വരെ ഉണ്ടായേക്കാവുന്നതുമാണ്. അതുപോലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ശക്തമായ കടൽക്ഷോഭത്തിനും സാധ്യത കാണുന്നു. എൽനിനോ പ്രതിഭാസത്താൽ ഇത്തവണ കനത്ത മഴയുമായി വരുന്ന മൺസൂൺ 2 നിന്നു പെയ്യും. ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതിയോളം വരെ മഴ നീണ്ടു നിൽക്കുമെന്നും പറയപ്പെടുന്നു. ഡാമുകളിലെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴ ഡാമിലെ ജലനിരപ്പ് ഉയർത്താനും അതിനെ തുടർന്ന് ഡാമുകൾ തുറക്കാനും സാധ്യതയേറുന്നു. അങ്ങനെയായാൽ കനത്ത മഴയിലെ വെള്ളപ്പൊക്കവും ഡാമിൽ നിന്നുള്ള വെള്ളവും ചേർന്ന് പുഴയോരങ്ങളിലുള്ള വീടുകളിലും നഗരങ്ങളിലും നല്ല രീതിയിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് 1 മഴ നിർത്താതെ പെയ്താൽ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കയറി മുങ്ങാറുണ്ട്. എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിലെ കനത്ത മഴ പ്രളയവും ഉരുൾപൊട്ടലും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുത്തി വച്ചേക്കാം. ഏതൊരു മഴക്കാലം വന്നാലും മലയാളികളുടെ മനസ്സിൽ ഒറ്റ പേടിയേ ഉള്ളൂ, മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിൻ്റെ പല ഭാഗങ്ങളും കാലപ്പഴക്കത്താൽ അടർന്നും ദ്രവിച്ചും പോയിട്ടുണ്ട്. വരാനിരിക്കുന്ന മാസങ്ങളിലെ മഴ കനത്താൽ ഇടുക്കി ജില്ലയിൽ തന്നെ പരിധിയിൽ കൂടുതൽ മഴയെത്തും. പെയ്ത്തുവെള്ളവും നീരൊഴുക്കും ചേർന്ന് 1 സമാനമായ രീതിയിൽ വെള്ളം നാനാദിക്കുകളിൽ നിന്നും ഡാമിലേക്കെത്തും. ഒരു പരിധിയിൽ കൂടുതൽ വെള്ളമെത്തിയാൽ ഡാമിൻ്റെ ബലക്ഷയം കാരണത്താൽ ഡാം അത് താങ്ങുകയില്ല. ഈ കഴിഞ്ഞ 8 മുമ്പ് ലിബിയയിലെ അണക്കെട്ടുകൾ പൊട്ടിയതിനെ തുടർന്ന് ഡാമുകളുടെ ബലഹീനത മനസ്സിലാക്കിയെടുക്കാൻ ഇന്റർനാഷണൽ റിവേഴ്സ് ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഡാമുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായി മുല്ലപ്പെരിയാറിൻ്റെ പേരായിരുന്നു. ഓരോ വർഷം കഴിയുംതോറും ഡാമിൻ്റെ ബലക്ഷയവും വർദ്ധിച്ചു വരികയാണ്. ഇനി വരാനിരിക്കുന്ന മൺസൂൺ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ ആയിരിക്കില്ല. കൃത്യം 100 മുൻപ് കേരളത്തിൽ വലിയൊരു പേമാരി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു മഹാപ്രളയവും. 1924
അത് സംഭവിച്ചത്. അന്ന് മലയാള വർഷം 1999 ആയിരുന്നു. ഒരു കർക്കിടക മാസം. അന്ന് മാസങ്ങളോളം നിർത്താതെ പെയ്ത മഴയിൽ കേരളത്തിൻ്റെ ഭൂപടം തന്നെ മാറിപ്പോയ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയിരുന്നു. അന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്ന ഇടുക്കിയിലെ റെയിൽവേ ഉൾപ്പെടെ സകലതും തരിപ്പണമായി. ഇന്ന് മാട്ടുപ്പെട്ടി ഡാം നിൽക്കുന്ന ഭാഗത്ത് അന്ന് തനിയെ മണ്ണുകൊണ്ടുള്ള ഒരു തടാകം രൂപപ്പെട്ടിരുന്നു. മഴ പെയ്ത വെള്ളം പല ദിക്കിൽ നിന്നും ഒഴുകി വന്ന് അവിടേക്ക് വലിയ രീതിയിൽ ഒരു ബണ്ട് പോലെ തടാകം രൂപപ്പെട്ടു. തോരാത്ത മഴയിൽ പെയ്ത്തുവെള്ളം മണ്ണിലേക്ക് താഴ്ന്ന് ആ ബണ്ട് പൊട്ടുകയായിരുന്നു. അന്ന് മൂന്നാറിൻ്റെ ഭൂപ്രകൃതി തന്നെ മാറിപ്പോകുന്ന തരത്തിൽ ബണ്ട് പൊട്ടിയ വെള്ളം മലകൾ ഇടിച്ചിളക്കി വീടുകളും തകർത്ത് പള്ളിവാസൽ പവർ ഹൗസ് ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി. എറണാകുളം ആലപ്പുഴ ജില്ലകളിലേക്കായിരുന്നു ആ വെള്ളപ്പാച്ചിൽ ഇരമ്പിയെത്തിയത്. അന്ന് ഈ ദുരന്ത വാർത്ത 3 ദിവസത്തിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത്. അന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ പള്ളിവാസലിലെ തകർച്ചയോടെ നിലച്ചു. ആലപ്പുഴയിൽ വീടുകളുടെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന മഴക്കാലം 99 പ്രളയത്തിൻ്റെ സമാന രീതിയിലായിരിക്കുമെന്ന് പറയപ്പെടുന്നു. അന്ന് മാട്ടുപെട്ടിയിലെ ബണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഭയക്കാൻ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാട്ടുപെട്ടിയിലെ ബണ്ട് പൊട്ടിയതുപോലെ ആയിരിക്കില്ല. കാരണം ഇടുക്കിയിലെ ഡാം ഒരു കൊച്ചു കടലിന് സമാനമാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി ഡാം താങ്ങിയില്ലെങ്കിൽ കേരളം വെറും ഓർമ്മയായി മാറും. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു ഭാഗമായ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് പോലും ഒരൊറ്റ കേരളീയനും പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനോ ഡാമിൻ്റെ കേടുപാടുകൾ നിരീക്ഷിക്കാനോ നമുക്ക് കഴിയുന്നില്ല. എല്ലാം നോക്കിക്കാണുന്നത് തമിഴ്നാടാണ്. അവർ എന്തു പറയുന്നു അത് വിശ്വസിക്കേണ്ടി വരും നമുക്ക്. വള്ളക്കടവ് വരെ പോകാനാണ് നമുക്ക് അനുമതി. നമുക്ക് മാത്രമല്ല അവിടുത്തെ പ്രദേശവാസികൾക്ക് പോലും അങ്ങോട്ടേക്ക് കയറാൻ അനുമതിയില്ല. മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയിൽ നിന്ന് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനിടയായി. ഡാമിൻ്റെ കേടുപാടുള്ള ഭാഗങ്ങളിൽ, അതായത് സുർക്കി മിശ്രിതം ഒലിച്ചുപോയ വിടവുള്ള ചില ഭാഗങ്ങളിൽ ബോട്ടിലെത്തി അവർ സിമെന്റ് കൊണ്ട് താൽക്കാലികമായി വിടവുകൾ അടച്ചു. എന്നാൽ ബോട്ടിലെത്തി ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. വെള്ളത്തിനടിയിൽ താഴേക്ക് നല്ല അളവിൽ പൊള്ളയായിട്ടാണുള്ളത്. ഇത്രയധികം കേടുപാടുകൾ ഉള്ളതുകൊണ്ടാണ് പുതിയ ഡാം പണിയാനായി കേരളം തമിഴ്നാടിനെ സമീപിച്ചത്. തമിഴ്നാട് ആ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. ഒരുപക്ഷേ പുതിയ ഡാം പണിതാൽ പഴയ കരാറ് മാറും, പാട്ടത്തുക മാറും. അവർ മുന്നോട്ട് വെച്ചിരുന്ന കണ്ടീഷനുകളിലെല്ലാം വ്യത്യാസം വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം തമിഴ്നാട് പിന്മാറി നിൽക്കുന്നത്. ഒരുപക്ഷേ ഒരു ഇടനിലക്കാരനിലൂടെ തമിഴ്നാടിൻ്റെ കണ്ടീഷൻസ് പുതിയ കരാറിൽ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഭീതിയായി നിൽക്കുന്ന ഈ ഡാം പൊളിച്ചു കളഞ്ഞ് പുതിയൊരു ഡാം പണിയാവുന്നതേയുള്ളൂ. തമിഴ്നാട് അമ്പിനും വില്ലിനും അടുക്കാത്ത പക്ഷം 20 ലക്ഷം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ച് കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ചില ചാനലുകളിൽ സിഗ്നേച്ചർ ഇടാനുള്ള QR കോഡും നിർദ്ദേശങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും സൈൻ ചെയ്യാം. തമിഴ്നാട് സർക്കാരിൻ്റെ വാക്കാലുള്ള വിശ്വാസത്തിൽ കഴിയുകയാണ് കേരള ജനത. ഈ ജലബോംബിന് ചുവട്ടിൽ വരാനിരിക്കുന്ന മഴക്കാലത്തെ അതിജീവിക്കാൻ ഡാമിന് കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു.